എല്ലാ വിദ്യാർത്ഥികൾക്കും ഇർഷാദിയ ചെർപ്പുളശ്ശേരിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഫ്ദലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ പോയട്രിയിലെ ആറാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. അൽ ഖുദ്ദുസ്, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ചാണ്. മൂന്ന് മതവിശ്വാസികളുടെ പുണ്യ സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. ഫിലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും പുണ്യകേന്ദ്രമാണ് ബൈത്തുൽ മഖദ്ദിസ് അഥവാ ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഇന്നത്തെ ദയനീയ കാഴ്ച കണ്ട് നസാർ ഖബ്ബാനി എന്ന് പറയുന്ന സിറിയൻ കവി എഴുതിയ അൽ ഖുദ്ദുസ് എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് നസാർ തൗഫീഖ് ഖബ്ബാനി? ഹുവ ഷായിറുൻ സൂരിയുൻ. അദ്ദേഹം ഒരു സിറിയൻ കവിയാണ്. അദ്ദേഹം ജനിച്ചത് ദിമഷ്കിലാണ്, 1923. അദ്ദേഹം ഷിഉറുൽ ഹുറിൽപ്പെട്ടതാണ്. സ്വതന്ത്ര കവിതകൾ എന്ന് പറഞ്ഞാൽ കവിതയുടെ നിയമങ്ങൾ പാലിക്കാത്ത സ്വതന്ത്ര കവിതയുടെ വ്യക്തി സ്വാഹിബ് കൂടിയാണ് അദ്ദേഹം. ഷിഉറുൽ ഹുറിലാണ്. ഇനി അദ്ദേഹം പറയുന്നത് മദീനത്തുൽ ഖുദ്ദസ്, ഖുദ്ദസ് പട്ടണം, മർക്കസുൻ അതൊരു കേന്ദ്രമാണ്, ലിദ്ദിയാനത്തി സലാത്ത മൂന്ന് മതങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ് ഖുദ്ദസ് പട്ടണം എന്ന് പറയുന്നത്. ഈ മദീനത്തുൽ അംബിയാ അത് പ്രവാചകന്മാർ നടന്നു പോയ പട്ടണമാണ്. ഓ മനാറത്തു ഷറായ ഇസ്ലാമിക വിധികളുടെ ഏറ്റവും വലിയ ഗോപുരമാണ് ഖുദ്ദസ് പട്ടണം എന്ന് പറയുന്നത്. വഅഖ്സറു ദുറൂബി ബൈനൽ അർദി വസ്സമാ, ആകാശവും ഭൂമിയും തമ്മിൽ ദൂരം കുറഞ്ഞ സ്ഥലമാണത്. മിഅ്റാജിൽ, ഇസ്രാ മിഅ്റാജ് സമയത്ത് വിശുദ്ധ പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിലൂടെയാണ് ആകാശാരോഹണം നടത്തിയത്. വഹിയ മദീനത്തുൽ ബതൂൽ, അത് കന്യാമറിയത്തിൻ്റെ പട്ടണമാണ്. അൽ ഖുദ്ദുസ് മദീനത്തുൽ അഹ്സാൻ, ഇന്ന് ഖുദ്ദുസ് പട്ടണം എന്ന് പറയുന്നത് അഹ്സാൻ ദുഃഖത്തിൻ്റെ പട്ടണമാണ്, ദുഃഖത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലിഅന്നഹുല ദിയാനത്തി സലാത്ത, മൂന്ന് മതക്കാരും യസ്ഫികൂന ദിമാഅഹും, അവരവരുടെ രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലിഫത്ഹിൽ ഖുദ്ദുസ്, ഖുദ്ദുസ് മോചിപ്പിക്കുവാൻ വേണ്ടി, ബൈത്തുൽ മുഖദ്ദസ് തങ്ങളുടെ അധീനതയിൽ എത്തിക്കുവാൻ വേണ്ടി.